നമസ്കാരം. ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട് അനേകം പ്രത്യേക ദിവസങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിൽ പ്രധാനമായി ഭഗവാന്റെ ജന്മാഷ്ടമി നാളും ഏകാദശി നാളുമാണ് പറയുക. എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു വിശേഷപ്പെട്ട ദിവസമാണ് ധനുമാസത്തിൽ വരുന്നത്. ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ച ദിവസമാണിത്. ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നു. കുചേല ദിവസം എന്നാൽ ഭഗവാന്റെ കളിക്കൂട്ടുകാരനായിരുന്ന സുധാമാവ് കൊടിയ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി വരികയും അവസാനം ഭാര്യയുടെ ഉപദേശത്താൽ ഭഗവാനെ കാണുവാനായി ദ്വാരകയിൽ എത്തിച്ചേരുകയും ചെയ്തു. ഭഗവാന് തൻ്റെ പക്കൽ ഉണ്ടായിരുന്ന അവിൽപ്പതി കൊടുക്കുവാൻ മടിക്കുകയും ഭഗവാൻ ആ പൊതി സ്വയം വാങ്ങി കഴിച്ചു എന്നുമാണ് ഐതിഹ്യം. ഭഗവാനോട് തൻ്റെ പരാധീനതകൾ പറയാതെ മടങ്ങിയ സുധാമാവ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അത്ഭുതപ്പെട്ടു. തൻ്റെ വീട് കൊട്ടാരമായി മാറിയിരിക്കുന്നു എന്നും എല്ലാവിധ ഐശ്വര്യങ്ങളും അവിടെ എത്തിച്ചേർന്നു എന്നും മനസ്സിലാക്കി. ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് സുധാമാവിന് സദ്ഗതി വന്ന് ചേർന്നത് എന്നാണ് വിശ്വാസം. ഈ വർഷത്തെ കുചേല ദിനം ഡിസംബർ 21-നാകുന്നു. ഈ ദിവസം ചില വസ്തുക്കൾ നമ്മുടെ വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ ഐശ്വര്യമാകുന്നു. ഇവ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ലക്ഷ്മി നാരായണ ചിത്രം. കുചേല ദിനത്തിൽ വീടുകളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം കൊണ്ടുവരുന്നത് വളരെ ശുഭകരമായി കരുതപ്പെടുന്നു. ഇന്നേ ദിവസം ലക്ഷ്മി നാരായണ ചിത്രം വീടുകളിൽ കൊണ്ടുവരുന്നത് ഉത്തമമാകുന്നു. സർവ ഐശ്വര്യത്തിൻ്റെയും ദേവതകളാണ് മഹാവിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും വീടുകളിൽ. അതിനാൽ ലക്ഷ്മി നാരായണ ചിത്രം വയ്ക്കുന്നത് വളരെ ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ എപ്പോഴും ഐശ്വര്യം വിളങ്ങുന്നതാണ്. പൂജാമുറിയിലെ ചിത്രത്തിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ അവ ഇന്നേ ദിവസം മാറ്റുന്നതും വളരെ ഉത്തമമാകുന്നു. അതിനാൽ കുചേല ദിനത്തിൽ ഐശ്വര്യപ്രദമായ ചിത്രം വീടുകളിൽ കൊണ്ടുവരുന്നത് ഉത്തമമാകുന്നു. മഞ്ഞപ്പട്ട്. വീടുകളിൽ ഇന്നേ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമോ അല്ലെങ്കിൽ മഞ്ഞപ്പട്ടോ വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ ഉത്തമമാകുന്നു. ഇതിലൂടെ ശ്രീകൃഷ്ണപ്രീതി വർദ്ധിക്കും എന്നാണ് വിശ്വാസം. ധനാഭിവൃദ്ധിക്കായി ഇത്തരത്തിൽ മഞ്ഞപ്പട്ട് ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരുന്നതും ഭഗവാന് സമർപ്പിക്കുന്നതും വളരെ ഉത്തമമായി കരുതപ്പെടുന്നു. എത്ര വലിയ സാമ്പത്തിക തടസ്സങ്ങളും ആ വീടുകളിൽ നിന്നും അകലുവാൻ ഒരു വഴി ഭഗവാൻ കാണിച്ച് തരുന്നതായിരിക്കും. മയിൽപ്പീലി. ഭഗവാന് പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് മയിൽപ്പീലി. മയിൽപ്പീലി വളർച്ചയെയും അഭിവൃദ്ധിയെയും ബഹുമാനത്തെയും വിശ്വാസ്യതയുടെയും പ്രതീകമാകുന്നു. കൂടാതെ സമ്പത്തിൻ്റെ പ്രതീകമായും മയിൽപ്പീലിയെ കണക്കാക്കുന്നതാണ്. അതിനാൽ ഭഗവാന് പ്രിയപ്പെട്ട ഈ വസ്തു കുചേല ദിനത്തിൽ വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ ശുഭകരമാകുന്നു. ഇത്തരത്തിൽ മയിൽപ്പീലി വീടുകളിൽ കൊണ്ടുവരുന്നതിലൂടെ ആ കുടുംബത്തിൻ്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും വർദ്ധിക്കുന്നതാകുന്നു. ശംഖ്. ലക്ഷ്മിദേവി സമുദ്ര മദനത്തിൽ നിന്നും അവതരിച്ചു എന്നാണ് ഐതിഹ്യം. അതിനാൽ സമുദ്രത്തിൽ നിന്നും ലഭിക്കുന്ന ശംഖിന് വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു. ശംഖ് ഊതുന്നതിലൂടെ തന്നെ ആ നാദം മുഴങ്ങുന്നിടത്തെല്ലാം പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നു എന്നും അതിനാൽ അവിടം ഐശ്വര്യം നിറയും എന്നുമാണ് വിശ്വാസം. അതിനാൽ ശംഖ് ലക്ഷ്മിദേവിയുടെ ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാകുന്നു. വില കൂടിയ ശംഖ് വീടുകളിൽ കൊണ്ടുവരണം എന്നില്ല, മറിച്ച് തന്നാൽ കഴിയുന്ന രീതിയിൽ ചെറിയ ശംഖ് പോലും ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരുന്നത് ഉത്തമമാകുന്നു. പുഷ്പങ്ങൾ. കുചേല ദിനത്തിൽ സുഗന്ധമുള്ള പുഷ്പങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ വിശേഷമാകുന്നു. സുഗന്ധമുള്ള പുഷ്പങ്ങൾ പോസിറ്റീവ് ഊർജത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇവ അതിനാൽ കുചേല ദിനത്തിൽ വീടുകളിൽ കൊണ്ടുവരുന്നതിലൂടെ ലക്ഷ്മി നാരായണ അനുഗ്രഹം വർദ്ധിക്കുന്നതാകുന്നു. സുഗന്ധമുള്ള പുഷ്പങ്ങൾ നമ്മുടെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞതായാലും കൊണ്ടുവരുന്നത് വളരെ ഉത്തമമാകുന്നു. അതിനാൽ കുചേല ദിവസത്തിൽ ഏവരും ഇത് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. നേദിച്ച വസ്തു. കുചേല ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നേദിച്ച എന്തെങ്കിലും ആഹാരം വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ ഉത്തമമാകുന്നു. പഴമോ പഞ്ചസാരയോ വെണ്ണയോ അല്ലെങ്കിൽ പാൽപായസമോ ഇന്നേ ദിവസം വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീടുകളിൽ
ഒരിക്കലും ധനവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരുന്നതല്ല എന്നാണ് വിശ്വാസം. നെയ് വളരെ പോസിറ്റീവ് ഊർജം നൽകുന്ന ഒരു വസ്തുവാണ്. നെയ് നെയ് കുചേല ദിവസത്തിൽ വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ ഉത്തമമാകുന്നു. നെയ് പരിശുദ്ധിയുടെയും സമ്പത്തിനെയും സൂചിപ്പിക്കുന്നു. അതിനാൽ വീടുകളിൽ കുചേല ദിനത്തിൽ നെയ് കൊണ്ടുവരുന്നതിലൂടെ ആ കുടുംബത്തിന് ഉയർച്ചയും ഐശ്വര്യവും വന്ന് ചേരുന്നു എന്നാണ് വിശ്വാസം. സാധിക്കുന്നവർ ശുദ്ധമായി നെയ് കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. തേൻ. മഹാഭാരതത്തിൽ ഭഗവാൻ യുധിഷ്ഠിരനോട് തേനിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തേൻ ഏറ്റവും പരിശുദ്ധമായ വസ്തുക്കളിൽ ഒന്നാകുന്നു. ഇവ തന്റെ പരിസരത്തെ പോലും ശുദ്ധിയാക്കുന്നു. ഇത് നാം വീടുകളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഏത് മുറിയിൽ തേൻ വയ്ക്കുന്നുവോ അവിടെ ഒരു പ്രത്യേക ഐശ്വര്യം നമുക്ക് തോന്നുന്നതാകുന്നു. ഇതിനാൽ ഐശ്വര്യവും സമ്പത്തും വീടുകളിലേക്ക് ആകർഷിക്കുന്ന ഒരു വസ്തുവാണ് തേൻ. കുചേല ദിനത്തിൽ വീടുകളിൽ തേൻ കൊണ്ടുവരുന്നത് വളരെ ഉത്തമമാകുന്നു. പ്രസാദം. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രസാദം ഭഗവാന്റെ അനുഗ്രഹമായി കണക്കാക്കുന്നു. ഇവ വീടുകളിൽ കൊണ്ടുവരുന്നത് ഐശ്വര്യപ്രദമാകുന്നു. അതിനാൽ നാളെ കുചേല ദിനത്തിൽ പ്രസാദം വീടുകളിൽ കൊണ്ടുവരുന്നത് സർവൈശ്വര്യം നൽകുന്നു. പഞ്ചസാര. ധനുമാസത്തിൽ പഞ്ചസാര ഭഗവാനെ നേദിക്കുന്നത് വളരെ ഉത്തമമാകുന്നു. സന്തോഷവും അഭിവൃദ്ധിയുമാണ് ഫലമായി നൽകുന്നത്. സാമ്പത്തിക ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നതാകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ ക്ലേശങ്ങൾ മാറുവാനും സൗഖ്യവും ഐശ്വര്യവും വന്ന് ചേരുവാനും പഞ്ചസാര ഭഗവാനെ നേദിക്കുന്നതിലൂടെ സാധിക്കുന്നതാകുന്നു. അയൽവക്കത്തേക്ക് കൊടുക്കുംതോറും ഐശ്വര്യം കുറയുന്ന വസ്തുക്കളെക്കുറിച്ചും ദൈവാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം വിരിയുന്ന പുഷ്പങ്ങളെക്കുറിച്ചും മുൻപ് വിശദമായ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു.